हाय फ्रेंड्स, अस्सलाम वालेकुम, वेलकम बैक बेबीस वर्ल्ड। सुखान कहूँ इन या अपर ब्लोग वन अनएक्सपेक्टड नीपी ब्लोग वन अल्प तीर्च अब वीडियो एल स्किपा का नर फो ए फ्रेंडि वीटल फंगशन अब अल्पतिरच वाटदिंग मोके कहने वाण अब यानो कुरू पर ओयी कंटा नमुक फ्रई एयर फ्रयर वांगीतर कुरे दिवस इकानोड़ पर इक मारो मेड़ी तरह पर मरू तेरक अब इन फंगन चवड़े अधिक फुड ओइलिया फुडा अब ना टेस्ट अब पोटाटो चिप्स आयुम अल चन आयु अगर अधिक डिशसुटी अवो या चोदाटो चोच्चो अब या कू अब फिलिपसी एयर फ्रयर आो अब कीड़ू आग्रह अब या इकानो फुड ना अटलो परो अब वाटद अब या इकानोड़ पर वांगीतर कुरे दिवस पर इक पर वांगीतर नी कैर वील कैटो अब तिच्चप कई या कैड़ी तरह ड्यूटी की पवाल टाइम आईटी അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ നെസ്റ്റോണ്ട് ഒരു ബോർഡ് ഉണ്ട് ട്ടോ അപ്പോൾ നെസ്റ്റോണ്ട് ബോർഡ് ഉണ്ടപ്പോൾ വണ്ടി അങ്ങോട്ട് തിരിക്കുന്നതും കണ്ടു അപ്പോഴാണ് ഇവിടെ പുതിയൊരു നെസ്റ്റോ ഓപ്പൺ ആയിട്ടുള്ള വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പോവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇക്ക അങ്ങോട്ടാട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ ആ നെസ്റ്റോണ്ട് ബോർഡ് ഉണ്ടപ്പോൾ എനിക്ക് സമാധാനമായി ട്ടോ അപ്പോൾ ഏതായാലും ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് അപ്പോൾ അവിടുന്ന് മേടിച്ചരാനായിരിക്കും ഇനി നമുക്ക് ബാക്കി അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുള്ള കാഴ്ചകളോ കാണാം ട്ടോ ഈ ഷോപ്പ് സഹാര കഴിഞ്ഞിട്ട് ഫലജിലാട്ടോ പുതിയ ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞതാണ് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതിൻ്റെ അടുത്തൊക്കെ ഈ വർക്ക് ചെയ്യണോലും എല്ലാവരും ഉണ്ടെങ്കിൽ ഇവിടേക്ക് ഒന്ന് വന്ന് എന്തായാലും ഒന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ അത്രയ്ക്കും നല്ല സ്പേസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് തിക്കും തിരക്കൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഷോപ്പിംഗ് മാൾ തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് വന്നുകാണ്ട് ഇതിൽ നോക്കാം കേട്ടോ കാരണം നല്ല സ്പേസ് ഉണ്ട് അതിന് ഫാമിലിക്കൊക്കെ ഈസി ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യുക തിരക്കൊന്നും ഇല്ലാണ്ട് തിരക്ക് മീൻസ് എന്ന് പറഞ്ഞാൽ സ്പേസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് മുട്ടും തട്ടൊന്നും ചെയ്യാണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കയറട്ടെ ഞങ്ങൾ അപ്പോൾ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ നല്ല സ്പേസ് ഉണ്ടായിരുന്നു ഒരുപാട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഉള്ളിൽ കയറുന്ന സമയത്ത് തന്നെ നമുക്ക് എല്ലാം ഒരു ഇതിൻ്റെ അടിയിൽ തന്നെ ആയതുകൊണ്ട് സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫുള്ളായിട്ട് പരന്ന് കിടന്ന് നല്ല രീതിയിലായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇതൊക്കെ പിന്നെ ഉള്ളിൽ കയറിയിട്ട് ഇലക്ട്രോണിക്കിൻ്റെ ഭാഗത്തേക്കാണ് ആദ്യം പോകുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ആ ഭാഗത്തേക്ക് എനിക്കതിനെ പറ്റിയൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അപ്പോൾ ഇക്ക പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നമുക്ക് വീഡിയോ എടുക്കാമല്ലോ എന്നും കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ടോ അപ്പോൾ നല്ല അടിപൊളി ശേഖരണം തന്നെ ഉണ്ട് കേട്ടോ അവിടെ എല്ലാ ബ്രാൻഡിൻ്റെയും ഉണ്ട് അപ്പോൾ എയർ ഫ്രയറിൻ്റെ തന്നെ പല ബ്രാൻഡിൻ്റെയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഇക്കാക്ക് ഏതായാലും ഇക്ക കാണില്ലേ അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇക്ക അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കേണ്ട ഇടയിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താൽ കേട്ടോ അപ്പോൾ എല്ലാ വിധത്തിലുള്ള ഇതുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് കാണാനും അതുപോലെ തന്നെ സാധനങ്ങൾ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ഇത് തന്നെ കേട്ടോ എല്ലാവർക്കും നല്ല സ്വസ്ഥമായിട്ട് ഷോപ്പ് ചെയ്യാനും പറ്റും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുത്താൽ എല്ലാത്തിൻ്റെയും ഒന്ന് ഇക്ക അവിടെ ഇക്കാക്ക് പിന്നെ ഒരു സാധനം എടുക്കുകയാണെങ്കിൽ അതിനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കിയതിന് ശേഷം ഇക്ക എന്ത് സാധനം എടുക്കാറുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഏതായാലും അത്രയും സമയം അവിടെ വായും പൊളിച്ചിരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എന്തായിട്ട് നമ്മൾ സ്ത്രീകളുടെ ഏരിയ ആണല്ലോ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഫിഷ് ഡ്രസ്സ് ഈ ഏരിയയിലൊക്കെ ഒന്ന് വെല്ല ചുമ്മാ ഒന്ന് കറങ്ങാന്ന് കരുതിയിട്ടോ അപ്പം കൂടുതൽ സമയമൊന്നും ഇല്ല എന്താ വെച്ചാൽ ഇക്കാക്ക് പെട്ടെന്ന് പോരണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണല്ലോ അപ്പോൾ എല്ലാ സമയം കൊണ്ട് ഞാൻ കുറച്ചൊക്കെ സാധനങ്ങൾ എടുക്കാമെന്നും കരുതിയിട്ട് അന്നിങ്ങോട്ട് ഈ വെജിറ്റബിൾസിൻ്റെയും
ഫ്രൂട്ട്സിൻ്റെ ഭാഗത്തൊക്കെ വന്ന കേട്ടോ. അപ്പം അതന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്രഷ് വെജിറ്റബിൾസ് അവിടെ തന്നെ ഉണ്ട് ധാരാളം. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു വെജിറ്റബിൾസ് ഇവിടെ ഈ കടയിലുണ്ട് തോന്നുന്നു. എല്ലാം ഉണ്ട് കേട്ടോ, നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. അത് നല്ല ഫ്രഷായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഇതിൽ നമുക്ക് ഇവിടുന്ന് ഷോപ്പ് ചെയ്യാം കേട്ടോ. വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും നല്ല ഫ്രഷ് സാധനങ്ങൾ തന്നെ കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് നാട്ടിലത്തെ ഒരു ഫീലിംഗ് അവിടെ കണ്ടപ്പോൾ തോന്നി. അത് നല്ല ഫ്രഷായിട്ട് നല്ല ഒതുക്കി വെച്ചിട്ട് കാണാൻ തന്നെ ഒരു ഭംഗി, നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിലുള്ള വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെയാണ് വെജിറ്റബിൾസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെടുക്കുന്ന വീഡിയോ ഒന്നും കാണിച്ചില്ല, അത്രയും സമയം നമുക്ക് വേസ്റ്റാവും. പിന്നെ അതുപോലെ തന്നെ ഫിഷ് ആണെങ്കിലും നല്ല ഫ്രഷ് ഫിഷായിരുന്നു കേട്ടോ. ആവോലിയും അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഫിഷാവും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മേടിക്കാനല്ലാണ്ട് തോന്നില്ല, അത്രയ്ക്കും നല്ല ഭംഗിയിൽ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷായ സാധനങ്ങളായിരുന്നു. നല്ല പേടക്കണ ആവോലി എന്നൊക്കെ പറയുമ്പോൾ നാട്ടിൽ അതുപോലെ തന്നെ നല്ല ആവോലിയും മറ്റെല്ലാ ഫിഷസും നല്ല ഫ്രഷായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും, അത്രയും ഫ്രഷായിട്ടുള്ള നല്ലൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ അവരുടെ. അതുപോലെ നല്ല വെജിറ്റബിൾസ് ആയാലും ഒക്കെ നല്ല ഗ്രീൻ ഫുള്ളായിട്ടും നല്ല കളർഫുള്ളായിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സും ഒക്കെ. അപ്പോൾ അത്യാവശ്യത്തിലുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുണ്ട്, പക്ഷേ എടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. വേറെ ഒന്നുമില്ല, അത് എടുക്കുന്ന വീഡിയോയും കൂടിയും കാണിക്കുമ്പോൾ അത്രയും ടൈം വേസ്റ്റ് ആവുകയാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തുനിന്നും എത്തണം എഴുതിയിട്ടായിരുന്നു, പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കാണിക്കായിരുന്നു. അതിലേറെ എനിക്കിഷ്ടമായത് കിഡ്സിൻ്റെ സെക്ഷനും നമ്മളെ ഈ ഡ്രസ് ഏരിയയിലാണ് അധികം എനിക്കിഷ്ടമായത്. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ, കുട്ടികളതായാലും മുതിർന്നവരായാലും നമുക്ക് പാകത്തിൽ നല്ല വെറൈറ്റി കളക്ഷൻസും വിലയും അതുപോലെ തന്നെ കേട്ടോ കുറവായിരുന്നു. നല്ല അടിപൊളി കളക്ഷൻ ഉണ്ടായിരുന്നു കുട്ടികളെ തന്നെ. എനിക്ക് ഈ ചെറിയ പെൺകുട്ടികളത് കാണുന്നതിനെ ഭയങ്കര ഇഷ്ടമാണ്. ആ കുട്ടികൾക്കുള്ള കളക്ഷൻ തന്നെ അതുപോലെ നമുക്ക് പാകത്തിനുള്ള നല്ല നല്ല ടോപ്പാളും വെറൈറ്റി ടോപ്പാളുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു ഈ ഷോപ്പിൽ. സാധാരണ എല്ലാ ഷോപ്പിലും പോയാലും ബോയ്സിന് അധികം കളക്ഷൻസ് ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഒക്കെ ഈ ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും ഒക്കെ ഗേൾസിൻ്റെ ഒക്കെ ആയിരിക്കും നല്ല കളക്ഷൻസ് ഉണ്ടാവാറ്. ഇവിടെ ഒരുപക്ഷെ ബോയ്സിനും നല്ല കളക്ഷനും നല്ല കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളീ പെണ്ണുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട്, ഇങ്ങനത്തെ ഡ്രസ്സ് ഏരിയയിലും അവിടെ ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നിന്ന് പോകട്ടോ, ആസ്വദിച്ചിട്ട് വിലയൊക്കെ നോക്കിയിട്ട് നിന്ന് പോകും. അപ്പോൾ ഇതിലിനി ഒരുപാട് ബാക്കി സ്ഥലങ്ങൾ എനിക്ക് കാണിക്കാണ്ട്, പക്ഷെ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അത് കാണുന്നതിൻ്റെ ഇടയിൽ കൂടി ഇക്ക ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇക്കാൻ്റെ പർച്ചേസിങ് കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഓടി വന്നു കേട്ടോ. ഇക്കയെ വന്നപ്പോൾ അപ്പോൾ ബില്ലെടുക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ബില്ലൊക്കെ അടച്ചിട്ട് ഇനി ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ ചെന്നിട്ട് നമുക്കിത് തന്നെ ഒന്ന് നോക്കണം, ഇതെങ്ങനെ നമ്മളിതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണമല്ലോ. അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ട് പോവുകയാണ്, വീട്ടിലേക്ക് തിരിച്ച് പോവാം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു വ്ളോഗാണ്. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റ് തന്നെ എന്ന് പറയാം ഇത്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഇത്.
നല്ലൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ ഇതും വെച്ചിട്ടാവണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി ഇതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ നമുക്ക് കാണണം കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് അതിൻ്റെ അൺബോക്സിങ് ചെയ്യുകയാണ്. ജി പാസിൻ്റെ സാധനമായിട്ട് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഒരുപാട് ബ്രാൻഡ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഫിലിപ്സിൻ്റെ അങ്ങനെ ഒരുപാട് ഈ ജി പാസിൻ്റെ അല്ലാത്തൊക്കെ ബ്രാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജി പാസിൻ്റെ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ പണ്ട് മുതൽക്കേ കേൾക്കുന്നൊരു ബ്രാൻഡാണ് ജി പാസ്. നല്ല ബ്രാൻഡാണെന്ന് പറയുന്നത് നമുക്ക് ഇത് പണ്ട് മുതൽക്കേ നമ്മൾ കേൾക്കുന്നൊരു ബ്രാൻഡാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇതിന് 2 വർഷത്തെ വാറൻറ്റി ഉണ്ട്. നാട്ടിൽ നിന്ന് നമുക്കിത് ശരിയാക്കാം. ഇതിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ നാട്ടിൽ നിന്നില്ല, അവൈലബിളാണ്. പിന്നെ വിലയും കുറവാണ് കേട്ടോ. പക്ഷെ അതൊക്കെ എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ അതുപോലെ സാധനം ശരിയാവോ എന്നാവോ. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ട് അവൾ ഫിലിപ്സിൻ്റെ ഏറ്റെടുത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇനി നമ്മൾ നമ്മുടെ ഈ സാധനം എടുക്കുകയാണ്. അത്യാവശ്യം കുറച്ചൊക്കെ ഒരു വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ബ്ലാക്ക് കളറിൽ എനിക്കൊത്തിരി ഇഷ്ടമായി കേട്ടോ. ഒരുപാട് സ്ഥലം മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇതായിട്ട് ഇവിടെയായിട്ട് അതിൻ്റെ ഫംഗ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ ഫംഗ്ഷൻ ഉണ്ട്, ഫ്രൈ ചെയ്യുന്നുണ്ട്, അതുപോലെ ചിക്കൻ ഇതാവണ കേക്ക് ഒക്കെ എല്ലാം അതിൻ്റെ ഫംഗ്ഷൻസും അതിൻ്റെ ഡിഗ്രിയും ടൈമിങ്ങും ഒക്കെ അതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലാക്ക് കളർ ഉണ്ടല്ലോ ആ ഭാഗത്തായിട്ടോ അതിൻ്റെ ടൈമും കാര്യങ്ങളും ക്രമീകരിക്കേണ്ടത്. മേലെ അതിൻ്റെ ഫംഗ്ഷൻസും ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നോക്കിയിട്ടാണ് ക്രമീകരിക്കേണ്ടത്. പിന്നെ ഞാൻ കുറച്ച് പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് കാണിച്ചു തരാമെന്ന് കരുതി. ഇക്കാക്ക് ഏതായാലും പോകാൻ കുറച്ചും കൂടി ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ അപ്പോൾ ശരിയാവില്ലേ നോക്കാമെന്നും പറഞ്ഞിട്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞാൻ ഇക്കാനെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പം ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസം തന്നെയായിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം ഇത് വാങ്ങിക്കാൻ പറ്റിയല്ലോ, ആ ഒരു സന്തോഷമുണ്ട്. ഇനി നമുക്കിതിൽ ഈ പൊട്ടാറ്റോ ഇടണം. അപ്പോൾ ഇതിൻ്റെ ഇവിടെ പിടിച്ചിട്ട് അവിടെ ഒരു അമർത്താനൊരു പ്രസ് ചെയ്യാനൊരു ഇതുണ്ട് കേട്ടോ. അതൊന്ന് പ്രസ് ജസ്റ്റ് ഒന്ന് ഈ പ്ലാസ്റ്റിക് പോലത്തെ ഉണ്ടല്ലോ വൈറ്റ് കളർ, അതൊന്ന് മുന്നിലേക്ക് ജസ്റ്റ് നീക്കിയിട്ട് ഒന്നിങ്ങോട്ട് വലിക്കുന്ന സമയത്ത് നമ്മുടെ സാധനം കിട്ടും. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓയിലില്ലാണ്ട് ആയതുകൊണ്ട് തന്നെ എനിക്കതിന് ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് എന്താവും എന്നൊക്കെ അറിയാൻ. അപ്പോൾ ഏതായാലും നമുക്കിനി ഇത് പൊട്ടാറ്റോ ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് നോക്കി നോക്കാം, കുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാങ്ങണം ഉണ്ട് കേട്ടോ. കാരണം എല്ലാവരും വാങ്ങണം. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇതായി ടച്ച് ചെയ്താൽ തന്നെ ഇവിടെ ഇതിൻ്റെ ഇത് വരും കേട്ടോ. എന്നിട്ട് പിന്നെ ഇത് 200 ഡിഗ്രിയിലാണ് നമ്മൾ പൊട്ടാറ്റോ ചിപ്സ് ഫ്രൈ ചെയ്യാൻ വെക്കുന്നത്. അതിൽ ടൈമും ഉണ്ട് കേട്ടോ. ആ ടൈമും ഇതും ക്രമീകരിച്ചതിന് ശേഷം നമ്മൾ ഓൺ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ അതിൻ്റെ ടൈം കഴിയുമ്പോൾ നമ്മൾ ഓവനൊക്കെ അതിൻ്റെ ടൈം കഴിഞ്ഞാൽ ഒരു സിഗ്നൽ തരുമല്ലോ, ഒരു BP സൗണ്ട് ഉണ്ടാവുമല്ലോ. ആ സൗണ്ട് എത്തുന്ന സമയത്ത് നമുക്കിത് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഏതായാലും ടൈമും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുന്ന ആ സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ 20 മിനിറ്റ് സെറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഇനി അതിൽ ലാസ്റ്റ് 1 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പം അത് കഴിയുന്ന സമയത്ത് ഇതാ തന്നാലെ അതിൻ്റെ ഓഫ് ആവും കേട്ടോ. 1 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ആകും, ഈ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ BP സൗണ്ട് കൊടുക്കുന്ന അത് ഓഫ് ആവും ചെയ്യും. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തത് എടുക്കാം കേട്ടോ. ഇതപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പൊട്ടാറ്റോ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഈ പാത്രത്തോടക്കിന് നമ്മളിതിൽ കൊട്ടിക്കാതെ ഇത് എടുക്കാം. അപ്പോൾ ഈ വൈറ്റ് കുറച്ച് മുന്നിലോട്ടൊന്ന് ജസ്റ്റ് നീക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ ഈ ഒരു ബ്ലാക്ക് കളർ സ്വിച്ച് ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഈ ഇട്ടിട്ടുള്ള ഈ കൊട്ട പോലത്തെ ഈ സാധനം ഉണ്ടല്ലോ അത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ പൊട്ടാറ്റോ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു, കരിയൊന്നും ചെയ്യാണ്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല നമ്മൾ ഈ ചിപ്സ് ഇതാവുന്ന സമയത്ത് നല്ല പൊട്ടിക്കുന്ന സമയത്ത് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു, നല്ല ക്രിസ്പിനെസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മേടിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാങ്ങിക്കണം, നിർബന്ധമാണ് കേട്ടോ. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിലുണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചതിനെക്കാട്ടും എനിക്ക് കൂടുതൽ ക്രിസ്പിനെസ്സും ടേസ്റ്റും തോന്നിയത് ഇതിലുണ്ടാക്കിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ ഇതിലുണ്ടാക്കിയത്.
അപ്പൊ എല്ലാവരും ഈ ഷോപ്പ് ഒന്ന് സന്ദർശിക്കുക. അതുപോലെ തന്നെ നമ്മളെ ജി പാസിന്റെ എയർ ഫ്രയർ ഒന്ന് വാങ്ങുക, നല്ല അടിപൊളിയാണ് സാധനമാണ്. അപ്പോൾ ഗൈസ്, ഇന്ന് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനൊന്നും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും കാണുന്നതുവരെ ബൈ.